എല്ലാവർക്കും നമസ്കാരം. 9-ാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ റിഫ്രാക്ഷനും അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്രാക്ടറിലേക്ക് എന്തുമാത്രം വ്യതിയാനമാണ് അല്ലെങ്കിൽ വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് എ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ഇസ് ദ സെയിം വെൻ ഇറ്റ് എന്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ദ സെയിം. അത് നമ്മുടെ ഡിഫറെന്റ് മീഡിയം എയറുണ്ട് വാട്ടറുണ്ട്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോഴും മനസ്സിലാവുന്നുള്ളൂ. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ആദ്യത്തെ ഫിഗർ നോക്കുക, ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പൊ രണ്ടാമത്തെ ഫിഗർ വാട്ടറിൽ നിന്ന് എയറിലേക്കാണ്. ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ്. അപ്പൊ അങ്ങനെ വന്ന് വീഴുമ്പോൾ ഒരേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീഴുമ്പോൾ ആ റിഫ്രാക്ടറിലേക്ക് എന്തുമാത്രം വ്യതിയാനമാണ് അവിടെ ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയും. പതന കോൺ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണ്, നമ്മൾ നോർമൽ വരയ്ക്കും. ഇതാണ് എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ് ആണ്. എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴും. അപ്പൊ നോർമൽ ഉണ്ടല്ലോ, ആ നോർമല് ഒരു പ്ലെയിനിലേക്ക് വന്ന് വീഴുവാണ്. അപ്പൊ നോർമൽ നമ്മൾ വരച്ചു. ഈ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയും കേട്ടോ. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ടൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതായത് നോർമൽ റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ ഈ ഫിഗറി നോക്കുക, ആദ്യത്തെ ഈ ഫിഗറി നോക്കുക. മേ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട്, ഇവിടുത്തെ സർഫസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട്. ദെൻ അതിനുശേഷം നമുക്കറിയാം നോർമലി പോകേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ എന്താണ് അവിടെ വാട്ടർ മീഡിയം ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അതിനൊരു ബെൻഡിങ് സംഭവിച്ചു. അത് ഇതാണ് അവിടുത്തെ ബെൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ റിഫ്രാക്റ്റഡ് റേ കേട്ടോ. റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി സി ആണ്. ഇൻസിഡന്റ് റേ എന്ന് വെച്ചാൽ എ ബി ആണ്. ഇൻസിഡന്റ് റേ എ ബി ആണ്, റിഫ്രാക്റ്റഡ് റേ ബി സി ആണ്. അപ്പൊ ഇവിടുത്തെ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആറ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇവിടെ നോക്കുക, എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്ന് വീഴുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കും നമുക്കറിയാം 30 ഡിഗ്രി ആണ്. ഇവിടെ നോക്കുക, 30 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കിയേ, ഈ 30 ഡിഗ്രി ആണോ ഇവിടെ? അല്ല, ഇല്ലേ, അതിനേക്കാളും കുറവാണ് അല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവാണ്. ക്ലിയർ ആയല്ലോ. എയറിൽ നിന്ന് വാട്ടറിലേക്ക്. ഇനി ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ആരോ മാർക്ക് ശ്രദ്ധിച്ചാണ് കേട്ടോ, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഇൻസിഡന്റ് എന്ന് വെച്ചാൽ പി ക്യു ആണ് ഇവിടുത്തെ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ പി ക്യു ആണ് ഇവിടുത്തെ ഇൻസിഡന്റ്. ഇവിടുത്തെ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഇതാണ് എ ബി ആണ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പി ക്യു എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് വന്ന് വീണു. അപ്പൊ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെയിം 30 ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ്. അപ്പം രണ്ട് കേസിലും എയറിൽ നിന്ന് വാട്ടറിലേക്കും വാട്ടറിൽ നിന്ന് എയറിലേക്ക് വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാണ്? സെയിം ആണ്, 30 ഡിഗ്രി തന്നെയാണ്. ദെൻ റിഫ്രാക്റ്റഡ് റേ, ഇത് ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ആംഗിൾ റിഫ്രാക്റ്റഡ് റേ മനസ്സിലായല്ലോ. റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റിഫ്രാക്റ്റഡ് റേ. ക്യു ആർ ആണ് റിഫ്രാക്റ്റഡ് റേ. അപ്പൊ റിഫ്രാക്റ്റഡ് റേയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ ആണ്. ഇതാണ് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്? കൂടുതലാണല്ലോ, ഇല്ല. അതായത് എയറിൽ നിന്നും വാട്ടറിലേക്ക് വന്നപ്പോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെ കുറവാണ് അല്ലെ, നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്ടറിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്? കൂടുതലാണ്. മനസ്സിലായല്ലേ. നമുക്കറിയാം എയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, റെയറർ മീഡിയമാണ്. വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഡെൻസർ മീഡിയമാണ്. ഇല്ലേ, അപ്പം ഇതാണ് റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻസ് എങ്ങനെയാണ്? കുറവാണ് അല്ലേ. അപ്പോലെ ഡെൻസർ മീഡിയം, ഇത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്? കൂടുതലാണ്. മനസ്സിലായല്ലേ. അപ്പം അത് ഓർത്തോളൂ കേട്ടോ. അപ്പം മീഡിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്, സെയിം ആംഗിളിൽ വന്ന് വീണ് കഴിഞ്ഞാലും പക്ഷെ എന്താണ് എന്ത് സംഭവിക്കുന്നത്, ഡീവിയേഷൻ കൂടുതലും കുറവും ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്.
നമുക്ക് പറയാം, ദ റേ ഫോളിംഗ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയംസ് ഈസ് ഇൻസിഡന്റ് റേ. ഞാൻ പറഞ്ഞു ദ റേ ഫോളിംഗ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ, ഇതാണ് സർഫസ് സെപ്പറേഷൻ. അപ്പൊ ദ റേ ഫോളിംഗ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയംസ് ദാറ്റ് ഇസ് ഇൻസിഡന്റ് റേ ആണ്. ഈ ഫസ്റ്റ് കേസിൽ ഇൻസിഡന്റ് റേ എന്ന് വെച്ചാൽ എ ബി ആണ്, ഇവിടുത്തെ ഇൻസിഡന്റ് റേ എ ബി ആണ്, ഇവിടുത്തെ ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ ഇത് അല്ലെ, ഇതാണ് പി ക്യു ആണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞു. ദ റേ ബീച്ച് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ഇസ് ദ റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന റേയിനെ നമ്മൾ എന്ത് പറയും? റിഫ്രാക്റ്റഡ് റേ. ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ എന്ന് വെച്ചാൽ ബി സി ആണ്, റിഫ്രാക്റ്റഡ് റേ ബി സി ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ ക്യു ആർ ആണ്. ക്ലിയർ ആയല്ലോ. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, നോർമലും റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. അപ്പൊ ദാറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ക്ലിയർ ആയല്ലോ. അപ്പൊ റിഫ്രാക്റ്റഡ് റേ ഇതാണ്, ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ ആർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇതും സ്മോൾ ആർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. പത്രവും കാര്യങ്ങളും ഓർത്തിരിക്കുക. രണ്ട് മാധ്യമങ്ങളിലെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി അതായത് ഇൻസിഡന്റ് റേ എന്നും അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റർ റേ എന്നും വിളിക്കാം. അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിന്റെ ബിന്ദുവിലെ ലംബത്തിനും ഇടയ്ക്കുള്ള കോണാണ് അപവർത്തന കോൺ അല്ലെ, അപവർത്തന കോൺ. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. പതന കോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് വന്ന് വീഴുന്ന നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ദാറ്റ് ആംഗിൾ ആണ് പതന കോൺ. ദെൻ റിഫ്രാക്റ്റർ റേയുമായിട്ട് റിഫ്രാക്റ്റർ റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇതാണ് അപവർത്തന കോൺ. ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നപ്പോൾ അപവർത്തന രശ്മിക്ക് അതായത് റിഫ്രാക്റ്റർ റേക്ക് അവിടെ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ, അതായത് ഇവിടെ അടുത്താണ് നോർമലിനോട് അടുത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വളരെ കുറവാന്ന് പറയാൻ സാധിക്കും. അതേസമയം ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ നോർമലിൽ നിന്നും അകന്ന് റിഫ്രാക്റ്റർ റേ അകന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിഗറും വെച്ച് നമുക്കൊരു എന്താണ് ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് കേട്ടോ 71.7 എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കേട്ടോ, 1.7 എ, ഇത് 1.7 ബി ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇൻസിഡന്റ് റേ ഫിഗർ 1.7 എ, ഇതാണ് 1.7 എ എന്ന് പറഞ്ഞിരിക്കുന്നത്, 1.7 എ ആണ്, ഇത് 1.7 ബി. അപ്പൊ ഇൻസിഡന്റ് റേ ഫിഗർ 1.7 എ, ഈ ഇതിന്റെ കേസിൽ ഇൻസിഡന്റ് റേ ഏതാണ്? എ ബി ആണ് അല്ലെ, നമ്മൾ പറഞ്ഞു എ ബി ആണ് ഇൻസിഡന്റ് റേ. ഈ രണ്ടാമത്തെ കേസിൽ വന്നപ്പോ ഇൻസിഡന്റ് റേ ഏതാണ്? ആ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞിരിക്കുന്നത് പി ക്യു ആണ്. ഇൻസിഡന്റ് റേ ഏതാണ്? പി ക്യു ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ആദ്യത്തെ ഫിഗർ വെച്ച് നോക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ, റിഫ്രാക്റ്റ് അപവർത്തന രശ്മി, റിഫ്രാക്റ്റഡ് റേ ഏതാണ്? ആ ബി സി അല്ലെ, റിഫ്രാക്റ്റഡ് റേ ഏതാണ്? ബി സി ആണ്. മനസ്സിലായല്ലോ, ബി സി ഇതാണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ വന്നപ്പോൾ രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ റിഫ്രാക്റ്റഡ് റേ ഏതാണ്? ക്യു ആർ അല്ലെ, റിഫ്രാക്റ്റഡ് റേ ഏതാണ്? ആ ക്യു ആർ ആണ് റിഫ്രാക്റ്റഡ് റേ. മനസ്സിലായല്ലോ. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇതാണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതേതാണ്? ആ എ ബി എൻ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ബി എൻ ഈ കേസിൽ വന്നിരിക്കുമ്പോൾ ഏതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ പി ക്യു അല്ലെ, പി ക്യു എൻ ഡാഷ്, പി ക്യു എൻ ഡാഷ് ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞില്ലേ, പി ക്യു എൻ ഡാഷ്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആദ്യത്തെ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് നോക്കുക. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സി ബി എൻ ഡാഷ് ഇല്ലേ, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ ആംഗിൾ ആണ്, ഈ ആംഗിൾ ഉണ്ടോ, അതായത് സി ബി എൻ ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ കേസിൽ വന്നപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ്? ആ ഇതാണ് ആർ ക്യു അല്ലെ, ആർ ക്യു എൻ. ഇവിടെ വന്നപ്പോൾ ഇതാണ് സി ബി എൻ ഡാഷ് എന്ന് പറഞ്ഞു. ഈ ഫിഗറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും സി ബി എൻ ഡാഷ് ആണ്. ഈ രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആംഗിൾ ആർ ക്യു എൻ അല്ലെ, ആർ ക്യു എൻ ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ, കൂടുതലാണോ കുറവാണോ എന്തെന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ ഫസ്റ്റ് കേസിൽ നോക്കുക, 1.7 എയുടെ കേസ് നോക്കുക. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഏതാണ്? ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. ഇവിടുത്തെ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്, ഇതിനേക്കാളും കുറവാണ് കൂടുതലാണോ. ഈ കേസിൽ എങ്ങനെയാണ്? ലെസ് ആണ് അല്ലെ, ലെസ് എന്ന് പറയാം, കുറവാണ് ലെസ് ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്.
മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് കേസിൽ നോക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് അല്ലേ. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് അളന്ന് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല, കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ എങ്ങനെയാണ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ സാധിക്കും, ഗ്രേറ്റർ എന്ന് എഴുതാം അല്ലേ, ഗ്രേറ്റർ. മനസ്സിലായല്ലോ. അപ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ ഗ്രേറ്റർ ആണ്, അപ്പൊ ഈ ഒരു കേസിൽ വന്നപ്പോ ലെസ് ആണ്. അതിന് കാരണം എന്താണ്? ആ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് റെയറർ മീഡിയം ആണ് അല്ലെ. ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് മീഡിയമാണ്? റെയറർ മീഡിയമാണ്. ഫസ്റ്റ് കേസിൽ റെയറർ മീഡിയമാണ്, സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്? ഡെൻസർ മീഡിയമാണ്. അത് ഓർത്തോണം കേട്ടോ. ഫസ്റ്റ് കേസിൽ ഈ ഒരു മീഡിയം ഏതാണ്? എയർ എന്ന് വെച്ചാൽ എന്താണ്? റെയറർ മീഡിയമാണ്. എയർ എന്ന് വെച്ചാൽ റെയറർ മീഡിയമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസർ വാട്ടർ, ഡെൻസർ മീഡിയമാണ് അല്ലേ, ഡെൻസർ മീഡിയമാണ്. ഇവിടെ കേസിൽ എന്താണ്? ഇത് ഡെൻസർ മീഡിയമാണ് അല്ലെ, വാട്ടർ ഡെൻസർ മീഡിയമാണ്, ഇത് റെയറർ മീഡിയമാണ്. അപ്പം ആദ്യത്തെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് റെയറർ ടു ഡെൻസർ ആണ്, രണ്ടാമത്തെ കേസിൽ ഡെൻസർ ടു റെയറർ ആണ്. അപ്പൊ ആ ഒരു വേരിയേഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ അവിടെ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം. മനസ്സിലായില്ലേ? ടേബിൾ ഓരോ ഫിഗറിന്റെയും കേസിൽ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഫിഗറിനെ വെച്ചിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ ദ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്കലി ഫ്രം എയർ ടു എയർ, എയർ ടു വാട്ടർ. അതായത് ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്കലി ഫ്രം എയർ ടു, ഒബ്ലിക്കലി ഫ്രം എയർ ടു വാട്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് കേസ്, ഈ കേസാണ് അല്ലെ. ഒബ്ലിക്കലി ഫ്രം എയർ ടു, എയർ നിന്നും വാട്ടറിലേക്ക് റേ ഓഫ് ലൈറ്റ് എൻട്രി ചെയ്യുമ്പോൾ എന്താണ് ഡയറക്ഷൻ അല്ലെ, ലൈറ്റിന്റെ ഡയറക്ഷന് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? ഡീവിയേസ് ടുവാർഡ്സ് ദ നോർമൽ, ഡീവിയേസ് അവേ ഫ്രം ദ നോർമൽ. നോർമൽ ഇതാണല്ലോ. അപ്പം എയർ നിന്നും വാട്ടറിലേക്ക് എൻട്രി ചെയ്തപ്പോ, ലൈറ്റർ എൻട്രി ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ആ ലൈറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർമൽ ഇതാണ്, നോർമലിനോട് അടുത്ത് വന്ന് നിൽക്കുന്നു അല്ലെ. അപ്പൊ എന്ത് പറയാം? ഡീവിയേറ്റ്സ് ടുവാർഡ്സ് എ നോർമൽ എന്ന് പറയാം അല്ലെ, ഡീവിയേറ്റ്സ് ടുവാർഡ്സ് എ നോർമൽ, നോർമലിനോട് അടുത്ത് നിൽക്കുന്നു. മനസ്സിലായി? എയർ നിന്നും വാട്ടറിലേക്ക് വന്നപ്പോ നോർമലിനോട് അടുത്ത് നിൽക്കുന്നു. ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്കലി ഫ്രം വാട്ടർ ടു എയർ, വാട്ടർ ടു എയർ അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ, വാട്ടറിൽ നിന്നും എയറിലേക്ക് പോയപ്പോ എങ്ങനെയാണ്? ആ നോർമലിൽ നിന്നും അകന്നല്ലേ നിൽക്കുന്ന റേ ഓഫ് ലൈറ്റ്. ആ ഡീവിയേസ് എവേ ഫ്രം ദ നോർമൽ, ഡീവിയേസ് എവേ ഫ്രം ദ നോർമൽ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതേത് മീഡിയമാണ്? റെയറർ മീഡിയം. ഇതേത് മീഡിയമാണ്? ഡെൻസർ മീഡിയം അല്ലെ. ഇത് ഡെൻസർ ആണ്, ഡെൻസർ മീഡിയമാണ്, ഇത് റെയറർ മീഡിയം. അത് പ്രത്യേകം ഓർത്തണം കേട്ടോ. അപ്പൊ നോക്കുക, റെയറിൽ നിന്നും ഡെൻസറിലേക്ക് വന്നപ്പോ, അങ്ങനെ പറയട്ടോ, റെയറിൽ നിന്നും ഡെൻസറിലേക്ക് വന്നപ്പോ എങ്ങനെയാണ്? റിഫ്രാക്റ്റഡ് ഈസ് ഡിവൈസ് ടുവേർഡ്സ് ദ നോർമൽ, റെയറർ ടു ഡെൻസർ കേട്ടോ, റെയറർ ടു ഡെൻസർ. അത് കൃത്യമായിട്ട് ഓർത്തണം. ഇത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. റെയറർ കേട്ടോ, റെയറർ ടു ഡെൻസർ, റെയറർ ടു ഡെൻസർ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഡിവൈസ് ടുവേർഡ്സ് ദ നോർമൽ, ടുവാർഡ്സ് കേട്ടോ, ഡിവിയേഴ്സ് ടുവാർഡ്സ് എ നോർമൽ. അത് പ്രത്യേകം ഓർത്തണം, ഡിവിയേഴ്സ് ടുവാർഡ്സ് എ നോർമൽ ആണ്. ഇനി ഡെൻസർ ടു റെയറർ ആണെന്നുണ്ടെങ്കിൽ, ഡെൻസർ ടു റെയറർ നിങ്ങൾ മനസ്സിലാക്കി കാണാതെ തന്നെ പഠിച്ചോളൂ കേട്ടോ. റെയറർ ടു ഡെൻസർ ആണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം ദ നോർമൽ, എവേ എവേ ഫ്രം എവേ ഫ്രം ദ നോർമൽ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോളൂ. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടിരുന്നാണ് കേട്ടോ. റെയറർ ടു ഡെൻസർ നിങ്ങൾ പാട്ട് പാടി പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചോളൂ. റെയറർ ടു ഡെൻസർ ആവുകയാണെന്നുണ്ടെങ്കിൽ ടുവാർഡ്സ് എ നോർമൽ കേട്ടോ, റിഫ്രാക്റ്റർ ആണ് ടുവാർഡ്സ് എ നോർമൽ. ഡെൻസർ ടു റെയറർ ആണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം നോർമൽ. അത് മീഡിയം പെയറും വാട്ടറാണ്, വേറെ മീഡിയം വരാം, അതനുസരിച്ചിട്ട് മീഡിയം ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ്. മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ആവുകയാണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആണ്. റെയറർ ടു ഡെൻസർ ആവുകയാണെങ്കിൽ ടുവാർഡ്സ് എ നോർമൽ, ഡെൻസർ ടു റെയറർ ആവുകയാണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം ദ നോർമൽ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കുക. ആദ്യത്തെ നോക്കുക, 1.8A ഫിഗർ നോക്കുക കേട്ടോ. ഇവിടെ നോക്കിയ റെയറർ ടു ഡെൻസർ ആണ്. ഇത് നോക്കുക, ആരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചുണ്ട്, എയർ ടു വാട്ടർ അല്ലെ, എയർ ടു വാട്ടർ ആണ് അല്ലേ, എയർ ടു വാട്ടർ ആണ്, ഇത് റെയർ ടു ഡെൻസർ ആണ്. അടുത്ത് നോക്കിയേ, അടുത്ത് ഗ്ലാസ് ടു വാട്ടർ ആണ്, ഗ്ലാസ് വാട്ടർ, ഗ്ലാസും വാട്ടറോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെൻസർ മീഡിയം ഏതാണ്? ആ ഗ്ലാസ് ആണ് ഡെൻസിറ്റി കൂടിയത്, വാട്ടർ ഡെൻസിറ്റി കുറവാണ്. ഇത് നോക്കുക, നോർമലി വന്ന് വീഴുന്നു. അതുപോലെ തന്നെ ഈ ഡി ഫിഗർ നോക്കട്ടെ, ഗ്ലാസ് ടു എയർ ആണ്, ഗ്ലാസ് ടു എയർ ആണ് അവിടെ ഒബ്ലിക്കലി. ഇവിടെ നോക്കുക, ഗ്ലാസ് ടു വാട്ടർ ആണ് നേരെ വന്ന് വീഴുന്നുണ്ട്. ഡയറക്ഷൻ നോക്കുക, എയർ ടു ഗ്ലാസ് ആണ്. ഈ ആറ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
നോക്കാം. വിച്ച് ആർ ദ ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലിക്കലി ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം. ഇതൊക്കെയാണ് മനസ്സിലായ ക്വസ്റ്റ്യൻ. ഡെൻസർ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, ഒബ്ലിക്കലി ട്രാവൽ ചെയ്യുന്നു, അത് ഏതൊക്കെയാണ് ഫിഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസർ ടു റേറർ, ഡെൻസർ ടു റേറർ ഏതൊക്കെയാണ്? ആ ഈ ഫിഗർ ഉണ്ട് അല്ലേ, ഇത് ഡെൻസർ ആണ് അല്ലെ, ഡെൻസർ മീഡിയ ആണ്, ഡെൻസർ ടു. അപ്പൊ നമുക്ക് ഏത് പറയാം, ബി പറയാം. ബി ഉണ്ട്, പിന്നെ അതാണ് ഡെൻസർ ടു റേറർ. ഞാൻ നോക്കുക, ബി ഉണ്ട്, പിന്നെ ഇത് ഇല്ലേ, ഇതും ഡെൻസർ അല്ലേ, ഗ്ലാസ് ടു എയർ അല്ലേ, അപ്പം ഡി ഉണ്ട്. ഇൻ ദിസ് കേസ് ടു വിസ് ഡയറക്ഷൻ ഡസ് റിഫ്രാക്ടറെ ഡീവിയേസ്. ഈ ഒരു കേസിൽ ഏത് ഡയറക്ഷനിലാണ് റിഫ്രാക്ടറെ ഡീവിയേറ്റ് ചെയ്യുന്നത്? ടു വാസ് നോർമൽ ആണോ, എവേ ഫ്രം ദ നോർമൽ ആണോ എന്ന് നോക്കുക. ഡെൻസിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോ നോർമൽ ഇവിടെ ഉണ്ട് അല്ലേ, നോർമൽ ബി യും ഡി യുമാണ്. അപ്പൊ നോർമൽ ഇവിടെ ഉണ്ട് നോക്കുക, ഇതാണ് നോർമൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്, എങ്ങനെ എങ്ങനെ സാധിക്കും, എവേ ഫ്രം ദ നോർമൽ അല്ലേ, എവേ ഫ്രം ദ നോർമൽ. ഈ രണ്ട് കേസിലും എങ്ങനെയാണ്, നോർമലിൽ നിന്ന് മാറിയാണ് അല്ലെ, നോർമലിൽ നിന്ന് മാറിയാണ് പോകുന്നത് അല്ലെ, രണ്ട് കേസും നോർമലിൽ നിന്ന് മാറിയാണ് പോകുന്നത്. ഇനി അടുത്ത് ചൂസ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് റിഫ്രാക്ടർ ഡീവിയസ് ടു വാസ് എ നോർമൽ. നോർമലിനോട് അടുത്ത് വന്നിരിക്കുന്നത്, നോർമലിൽ നിന്നും നോർമലിനോട് അടുത്ത് വന്നിരിക്കുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാണ്, നോർമലിനോട് അടുത്ത് നിൽക്കുന്ന ഏതൊക്കെയാണ്, ഈ ഒരു ഫിഗർ അല്ലേ, ഈ ഒരു ഫിഗർ, അതായത് എ എന്ന് പറഞ്ഞിരിക്കുന്നു ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് നോർമലിനോട് അടുത്ത് നിൽക്കുന്ന ഈ രണ്ട് എയും എഫും ഇല്ലേ, എയും എഫും എങ്ങനെയാണ് നോർമലിനോട് അടുത്താണ് നിൽക്കുന്നത് അല്ലേ, നോർമലിനോട് അടുത്താണ് ഈ രണ്ട് ഫിഗർ നിൽക്കുന്നത്, മനസ്സിലാവുന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഈ എയിലും എഫിലും എന്താണ് സംബന്ധിച്ച് റെയർ ടു ഡെൻസർ ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റെയർ ടു ഡെൻസർ ആകുമ്പോൾ ടുവേഴ്സ് എ നോർമൽ ആണ്, ഡെൻസർ ടു റെയർ ആകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ, ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഫിഗർ നോക്കിയാൽ ഡെൻസർ മീഡിയം ഏതാണ്, റെയറർ മീഡിയം ഏതാണ്, ഏതിൽ നിന്ന് ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ള ആരോ മാർക്കൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിസ് സിറ്റുവേഷൻ വിൽ ദ റേ ഓഫ് ലൈറ്റ് ഡീവിയേസ് ടുവേഴ്സ് എ നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോർമലിലേക്ക് അടുത്ത് വരുന്നത്, നോർമലിലേക്ക് അടുത്ത് വരുന്ന സിറ്റുവേഷൻ ഏതാണ്, നോർമലിലേക്ക് അടുത്ത് വരുന്ന സിറ്റുവേഷൻ ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്ക് വരുമ്പോഴാണ്, പ്രമാൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയർ ആണ്, പ്രമാൻ ഒപ്റ്റിക്കലി റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണ്. ആദ്യമേ കണ്ടായിരുന്നു നോർമലിനോട് അടുത്ത് വരുന്ന, നോർമലിലേക്ക് അടുത്ത് വരുന്ന കേസ് ഏതൊക്കെയാണ് വരുന്ന, അതെ അതായത് എയും ഇല്ലേ, എയും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എഫും ഉണ്ട്, എയും എഫും നോർമലിനോട് അടുത്താണ് വരുന്നല്ലേ, ഇത് നോക്കി നോർമലിനോട് അടുത്തല്ലേ വന്നിരിക്കുന്നത്, നോർമലിന് അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ആ രണ്ട് കേസിലും എങ്ങനെയാണ് മീഡിയം എങ്ങനെയാണ്, റെയറർ ടു ഡെൻസർ മീഡിയം ഇല്ലേ, ഒപ്റ്റിക്കലി ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക്, റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോഴാണ് ഇത് സംബന്ധിച്ച് ടുവേഴ്സ് എ നോർമൽ, നോർമലിനോട് അടുത്ത് നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ റെയറർ ടു ഡെൻസർ ആകുമ്പോഴാണ് ടുവേഴ്സ് എ നോർമൽ, ഡെൻസർ ടു റെയർ ആകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ്. ക്ലിയർ ആയല്ലോ? ദെൻ ദർ ഇസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗേഴ്സ് 1.8c ആൻഡ് 1.8e. വൺ മേ ബി ദ റീസൺ അല്ലെ, ഈ ഒരു കേസിൽ അല്ലേ, ഈ ഒരു കേസിലും അതുപോലെ തന്നെ ഈ ഒരു കേസിലും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ, ഇല്ല. അതിന് കാരണം എന്താണ്, റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി എന്ന് പറയാൻ സാധിക്കും, ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി അല്ലെ. റീസൺ മനസ്സിലായല്ലോ, ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി, റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി, റേ ഓഫ് ലൈറ്റ് നോർമലി വന്ന് വീഴുന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാത്തത്, റെയർ ടു ഡെൻസർ, ഇവിടെ നോക്കി ഇവിടെ റെയർ ടു ഡെൻസർ ആണ്, പക്ഷെ നോർമലി വന്ന് വീഴുന്ന ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ, ഇല്ല. ഇവിടെ നോക്കുക, ഡെൻസർ ടു റെയർ ആണ്, നോർമലി പോകുന്നതുകൊണ്ട് വന്ന് വീഴുന്ന ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് നോർമലി ആകുമ്പോൾ ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, പബ്ലിക്കിലി വന്ന് വീഴുമ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം മുമ്പേ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് ഓർത്തോളൂ, റെയറർ ടു ഡെൻസർ ആവുകയാണെന്നുണ്ടെങ്കിൽ, റെയറർ ടു ഡെൻസർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടുവാർഡ്സ് ദ നോർമൽ, ടുവാർഡ്സ് ദ നോർമൽ, ടുവാർഡ്സ് ടുവാർഡ്സ് നോർമൽ കേട്ടോ, എന്നെ നിടുവാണ് ടുവാർഡ്സ് നോർമൽ. ദെൻ ഡെൻസർ, ഡെൻസർ ടു റെയർ, ഡെൻസർ ടു റെയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എവേ ഫ്രം ദ നോർമൽ അല്ലേ, എവേ അല്ലേ, എവേ എവേ ഫ്രം നോർമൽ, അവേ ഫ്രം നോർമൽ. ഇത് രണ്ട് കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കി. റെയർ ടു ഡെൻസർ ആവണമെങ്കിൽ ടുവാസ് എ നോർമൽ, നോർമലിനോട്ട് അടുത്തിരിക്കുന്നു, ഡെൻസർ ടു റെയർ ആവണമെങ്കിൽ അവേ ഫ്രം ദ നോർമൽ ആണ്. ദെൻ ഇൻസിഡന്റ് നോർമലി, നോർമലി വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഡീവിയേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി
ഇതിപ്പോ ഫസ്റ്റ് കേസ് റേ ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്കറിയാം ഈ ഒരു കേസിൽ ഇതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ, ഇതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇത് റിഫ്രാക്റ്റർ റേ ആണ്. അപ്പൊ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റർ റേയും ഈ നോർമൽ ഇൻസിഡന്റ് റേ ആണ്, ഇവിടെ റിഫ്രാക്റ്റർ റേ, ഇത് റിഫ്രാക്റ്റർ റേ ആണ്, ഈ നോർമൽ. ഇതെല്ലാം എങ്ങനെയാണ്, സെയിം പ്ലെയിനിലല്ലേ, സെയിം പ്ലെയിനിൽ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു, നോർമൽ ഇവിടെ നോർമൽ നമ്മൾ വരയ്ക്കുന്നു, ദെൻ റിഫ്രാക്റ്റർ ഇവിടെ നിന്ന്. ഇതെല്ലാം എങ്ങനെയാണ്, സെയിം പ്ലെയിനിലാണ്, അല്ലെ, എല്ലാം സെയിം പ്ലെയിനിലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സമ്മറൈസ് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കും. എന്ത് പറയാം, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം, കേട്ടോ, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ, ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റർ റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഓൺ ദ സെയിം പ്ലെയിൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇൻസിഡന്റ് റേ ഇവിടെ വന്ന്, ഇങ്ങനെ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു, ഇവിടെ ഇൻസിഡന്റ് റേ വന്ന് വീഴുവാണ്, ദെൻ റിഫ്രാക്റ്റർ ഉണ്ട്, റിഫ്രാക്റ്റർ ഡിപ്പെൻസ് ഓൺ ദ മീഡിയത്തിന് അനുസരിച്ചിട്ട് എവേ ആവാം അല്ലെങ്കിൽ ടുവാസ് എ നോർമൽ ആവാം, ദെൻ നോർമൽ ഉണ്ട്. ഇത് മൂന്നും എങ്ങനെയാണ്, വിൽ ബി ഓൺ ദ സെയിം പ്ലെയിൻ, ഇത് മൂന്നും എങ്ങനെയാണ്, സെയിം പ്ലെയിനിലായിരിക്കും. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. ഇനി അടുത്ത ഓർത്തോളൂ കേട്ടോ. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ ടു ഡെൻസർ, ഞാൻ പറഞ്ഞ കാര്യം റെയറർ ടു ഡെൻസർ, ഡിവിയസ് ടുവേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ ലംബത്തോടടുക്കുന്നു. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ ടു റെയറർ ടു ഡിവിയസ് അവേ ഫ്രം ദ നോർമൽ, അല്ലേ. അപ്പം അത് ഓർത്തോളുക, കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു, അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. ഏറെ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയംസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ, അത് നമ്മൾ പറഞ്ഞതാണ്. മാധ്യമത്തിന്റെ വിഭജനത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് മൂന്നെണ്ണം പ്രധാനമായിട്ടും, ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആണ്, ഇത് രണ്ട് പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെയർ ടു ഡെൻസർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡി വി എസ് ടു ആസ് നോർമൽ ആണ്, ഡെൻസർ ടു റെയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവേ ഫ്രം ദ നോർമൽ ആണ്. ക്ലിയർ ആല്ലോ. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരം ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫിഗർ തന്നിരിക്കും ദെൻ അവേ ഫ്രം ദ നോർമൽ ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗറൊക്കെ തന്നിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് ഇതിങ്ങനെ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുവാണ്, ഇത് റേറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം എന്ന് പറയുകയാണ്. അപ്പം കംപ്ലീറ്റ് ദ ഫിഗർ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ റേറർ ടു ഡെൻസർ ആവുകയാണെങ്കിൽ എപ്പോഴും ഓർത്തണം, ടുവാസ് എ നോർമലിലേക്ക് നിങ്ങൾ വരച്ചാണ്, ടുവാസ് എ നോർമൽ ആണ് കേട്ടോ. അതിന് ഡെൻസർ ടു റേർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെൻസർ ടു റേർ, അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഇത് ഡെൻസർ മീഡിയം, ഇത് റേറർ മീഡിയം ആവുകയാണ്. അപ്പൊ ഡെൻസർ ടു റേ ഓഫ് ലൈറ്റ് ഇവിടെ കൃത്യമാണ് സ്കെയിൽ വെച്ച് വെച്ചാണ്, ഡെൻസർ ടു റേർ ആവുകയാണെങ്കിൽ അവേ ഫ്രം ദ നോർമൽ കേട്ടോ, നോർമലിൽ നിന്നും അവേ ഫ്രം ദ നോർമലിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് വരച്ചോളൂ. അപ്പം ഈ രണ്ട് പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഡിവിയസ് ടുവേഴ്സ് എ നോർമൽ കേട്ടോ. ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം കേട്ടോ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ഡിവിയസ് അവേ ഫ്രം ദ നോർമൽ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തണം, സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് വന്ന് വീഴുന്നത്, ഡെൻസർ ടു റെയറും റെയർ ടു ഡെൻസറിലും കേസിലും സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണെങ്കിലും എന്താണ് അതിനവിടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അല്ലെ, ഡീവിയേഷൻ അവിടെ ചേഞ്ച്, അല്ലെങ്കിൽ റിഫ്രാക്റ്ററിയുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. അപ്പൊ ക്ലിയർ ആയാലോ. അപ്പൊ കൃത്യമായിട്ട് ഓർത്തുന്നതാണ്, റെയർ ടു ഡെൻസർ ആവുകയാണെങ്കിൽ ടുവാസ് എ നോർമൽ, ഡെൻസർ ടു റെയർ ആവുകയാണെങ്കിൽ അവേ ഫ്രം ദ നോർമൽ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് ഫിഗർ മനസ്സിലാക്കി പഠിച്ചുകൊടുക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നോട്ട്സുകളൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.